നമ്മുടെ പരമ്പരാഗത നിർമ്മാണ രംഗത്തെ ആചാരപ്പെട്ട മുതിർന്ന ശില്പികളുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത് ആധുനിക നിർമ്മാണ രംഗത്തെ കച്ചവട വൽക്കരണത്തിനും ആഗോള കോപ്പറേറ്റീവ് വൽക്കരണത്തിനും സ്വയം മാർക്കറ്റിങ്ങിനും ഊതിവീർപ്പിക്കലിനും ഇനിയും വിധേയരാകാത്ത ഏതാനും പരമ്പരാഗത വിശുദ്ധ ശില്പികളെ കണ്ടെത്താനുള്ള യാത്ര നമ്മൾ ഇന്ന് പോകുന്നത് പ്ലാത്രയ്ക്കടുത്ത് മണ്ടൂരിലേക്കാണ് അവിടെയാണ് വൃതശുദ്ധിയോടെ പ്രാർത്ഥനാപൂർവം തൻ്റെ ഒരു നിയോഗം പോലെ നിർമ്മിതികളിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന പി പി സന്തോഷ് ഉദയവർമ്മൻ ഉള്ളത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതവും പരമ്പരാഗത വിശുദ്ധിയുടെ ശില്പനിർമ്മാണാനുഭവവും അടുത്തറിയാൻ ശ്രമിക്കാം പാരമ്പര്യമായിട്ട് ശില്പ വില ചെയ്തതാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അയാളുടെ പിന്നെ ഇത് കേൾക്ക് പിന്നെ കീർത്തികൾ കേട്ടിട്ടാണ് എനിക്കിതിനോടൊരു പിന്നെ ആകർഷകത ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചെറുപ്പം മുതലേ ഇത് കേൾക്കുകയും ഇവരാരും അങ്ങനെയുള്ള പണികൾ എടുക്കുന്നവരല്ലായിരുന്നു ചിത്രം പരക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ചിത്രം പരക്കുകയും അങ്ങനെ സ്കൂൾ തലത്തിൽ നല്ല 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 പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടി അതുപോലെ തന്നെ സ്കൂൾ തലത്തിലെത്തുമ്പോൾ ഈ പിന്നെ ഈ ക്ലേ മോഡൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് എക്സ്പീരിയസിലെ പോകാൻ എല്ലാവരും പിന്നെ ഇത് കിട്ടി പോകാനെ പിന്നെ വാഷന്മാരെ താല്പര്യപ്പെടുത്തി അങ്ങനെ സ്കൂൾ തലത്തിൽ സംസ്ഥാന തലങ്ങളിലേക്ക് മത്സരിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ രൂപങ്ങളിലേക്ക് കിടക്കുന്നത് അങ്ങനെ കളിമണ്ണ് കൊണ്ട് ഒരുപാട് രൂപങ്ങളുണ്ടാക്കി അത് നല്ലൊരു ജീവസ്പർദ്ദമായ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പതിനഞ്ച് വയസ്സ് കാലഘട്ടത്തിലാണ് ഇപ്പോൾ കേരളോത്സവത്തിൻ്റെ തുടക്കം ഉണ്ടായത് പതിനഞ്ച് വയസ്സ് മുതൽ പിന്നെ നാൽപ്പത്തി മുപ്പത്തി മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ വരെയുള്ള പ്രായത്തിലവർക്ക് പിന്നെ മത്സരിക്കാനുള്ള വേദിതുണ്ട് വേദിയുണ്ട് അപ്പോൾ അന്ന് ഞാൻ ചെറിയ പ്രായത്തിൽ അന്ന് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് മത്സരിച്ച് പിന്നെ കേരളോത്സവത്തിൽ മത്സരിച്ച് ജില്ലയിലും സംസ്ഥാനത്തിലും എത്താനുള്ള കഴിവുണ്ടായിരുന്നു ആ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ അന്ന് മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമില്ല ആൾക്കാർ ഒരുപാട് മാഷർമാരും ആൾക്കാരൊന്നും കളിക്കാറുണ്ടായി ഇതിലേക്ക് മത്സരിക്കാനുണ്ടായി അപ്പോൾ അന്ന് മുതലേ ഇതിനോടൊരു ഒരു ഒരു പ്രത്യേക ജീവസ്പദമായൊരു ഒരു ഒരു ചിത്രങ്ങളും അതുപോലെ ശില്പങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവ് വന്നിട്ടുണ്ടായിട്ടുണ്ട് എസ് എസ് സി ആകുമ്പോഴത്തേക്ക് പിന്നെ സംസ്ഥാനത്ത് നിന്ന് പിന്നെ ഈ ഈ ക്ലൈമോഡലിൽ നിന്നും മത്സരത്തിൽ ഒന്ന സ്ഥാനങ്ങളിൽ ലഭിച്ചിരുന്നു അപ്പോൾ അതോടുകൂടി പിന്നെ എസ് എസ് സി വരെ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ അതിന് ഞങ്ങൾക്ക് ഇതിനോട് തന്നെ താല്പര്യം കൂടുതലുണ്ടായതിനു ശേഷം ചെറുതായി തൊട്ടൊരു കുഞ്ഞുരാമൻ അയാളുടെ അടുത്തേക്കാണ് ഞാൻ പിന്നെ പോയത് അപ്പോൾ അയാൾ ക്ഷേത്രം പണിയെടുക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളടുത്തേക്ക് പോകുന്നതോടുകൂടി അയാൾ ആദ്യം തന്നെ എടുത്തത് പിന്നെ നമ്പറം മണിയൂർ നമ്പറം മുച്ചിലോട്ടിൻ്റെ വർക്കുകളിലേക്കാണ് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അയാൾ എനിക്ക് തന്ന ആദ്യം തന്നെ തന്നത് ശില്പങ്ങൾ കൊത്താനാണ് പൂക്കൾ കൊത്താനാണ് അങ്ങനെ പൂക്കൾ കൊത്തി പിന്നെ ശില്പങ്ങളിലേക്ക് കടന്നു അപ്പോൾ അയാളിൽ നിന്നാണ് അയാൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അയാളുടെ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ദാന ശില്പങ്ങളിലേക്ക് കടക്കുന്നത് അയാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കേണ്ടായി ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ശില്പങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ധാരണകൾ എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട് അതുപോലെ കിമ്പുരുഷൻ വ്യാളങ്ങൾ പിന്നെ മകരത്തലകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ തന്നെ ചെയ്യാൻ അയാൾ തന്നത് അപ്പോൾ അയാൾ ഒരു ചെയ്യുമ്പോൾ ഒരു കൃത്യമായ രീതിയിൽ ചെയ്താൽ അയാൾ ഇല്ലെങ്കിൽ അപ്പോഴെടുത്ത് കളഞ്ഞേക്കും അയാൾ ആ ചെയ് നമ്മൾ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം അയാൾ അയാൾ പ്രസ പ്രയാസപ്പെട്ടിട്ടുണ്ട് പക്ഷേ അയാളെ പ്രയാസത്തെക്കാളും ഞാൻ അയാൾക്ക് ചെയ്ത് കൊടുത്തുന്നില്ലതാണ് അപ്പോൾ ആ പിന്നെ ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ അയാൾക്ക് എൻ്റെ ഒരു തൃപ്തികരമായി തീരുന്നു പിന്നെ എല്ലാ വർക്കുകളും എന്നെ തന്നെ ഏൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ അയാൾ ശില്പങ്ങളിൽ മാത്രമല്ല പിന്നെ അയാൾക്ക് ഉണ്ടാവുന്ന കഴിവുകൾ ഒരുപാട് കഴിവുകൾ എനിക്ക് തന്നിട്ടുണ്ട് അത് ഈ ക്ഷേത്രത്തിൻ്റെ കഴുക്കുകൾ വരക്കുന്ന കാര്യത്തിൽ പോലും എന്നെ പ്രത്യേക രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ ധാരണകൾ ധാരണകളധികം കൂടുതൽ പോയത് ഈ തഞ്ചാവൂർ ശൈലിയിലെ ശില്പാരൂപങ്ങളിലേക്കാണ് അപ്പോൾ തഞ്ചാവൂർ ശൈലിയിലെ ശില്പങ്ങളിലാണ് അയാൾക്ക് ഒരുപാട് കാണും പിന്നെ അതിൻ്റെ മെത്തേഡുകൾ കാണിച്ചു തരികയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് കൂടുതൽ എന്നോട് പറയുകയുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ ഈ ഫിഗറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഫോക്കസ് ചെയ്ത കാര്യങ്ങളാണ് ഫിഗറിൻ്റെ ഷേ്പ്പുകൾ ഓരോരോ ഭാവങ്ങൾ നമുക്കിപ്പം ഒരുപാട് ഭാവങ്ങൾ നവരസങ്ങളുണ്ട് ആ നവരസങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ലാസ്യഭാവങ്ങൾ അങ്ങനെ ഓരോരോ നമ്മളതായ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ മനോധർമ്മങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ നമുക്കിതിനെ ഒരുപാട് ശ്ലോകങ്ങളും ഉണ്ട് ഈ ശില്പിരത്നത്തിൽ ഒരുപാട് സ്രോ സ്രവങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ട് ഇത് ഈ നൃത്ത രൂപങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അംഗചലനങ്ങൾ പോലും അംഗചലനങ്ങളും അതിൻ്റെ നമ്മളെ ഓരോ മുദ്രകളും അതുപോലെ നമുക്ക് അയാൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ചെറിയ ദിവസങ്ങളിൽ തന്നെ അയാൾ പെട്ടെന്ന് കാ മരണപ്പെട്ട് ഉൾക്കൊണ്ടു പോകും പക്ഷേ അതിനുള്ളിൽ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിട്ടുണ്ട് അയാൾ നല്ലൊരു പിന്നെ പണിയെടുക്കുന്ന ആളല്ലെങ്കിലും കൂടെ ഒരുപാട് കാഴ്ചപ്പാടുണ്ട് അയാളാണ് അപ്പം അതിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു കടന്നു കയറ്റാൻ ചെയ്യാതിൻ്റെ ഒരു ഭയങ്കരമായൊരു ഇതൊക്കെ ഉണ്ടായത് പിന്നെ അയാൾ അയാളൊരു കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂർവികരാണ് പണ്ട് മാടായിക്കാവിൻ്റെ പണിയെടുപ്പിച്ചവർ മാടായിക്കാവ് നമ്മുടെ പൂർവികരാണ് അവിടെ ഉണ്ടാകുന്ന ഒരുപാട് കഥകളും കാര്യങ്ങളും ഉണ്ട് അതിനെപ്പറ്റി എല്ലാവരും അയാൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ അച്ഛൻ പറഞ്ഞതിനെക്കാട്ടിലും അയാൾ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അച്ചച്ഛൻ തലമുറകളാണ് ആ മാടായിക്കാവിൻ്റെ പണികൾ പണ്ട് തീർത്തത് പണി അതിൽ പിന്നെ ഈ ഭൗതിക അല്ല ഉത്തരത്തിൻ്റെ കബോധത്തിനെല്ലാം ഒരുപാട് കഥകൾ രചിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ശില്പങ്ങൾ അതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നമുക്കിതിന് നമ്മൾ അതിൽ തന്നെ ഇല്ല ആളെന്നുള്ളൊരു ബോധമാണ് നമുക്കുള്ളിലേക്ക് വന്നത് പിന്നെ ചില സമയങ്ങളിൽ ഈ സ്വപ്ന തൃശ്ശെന്നിൽ പറഞ്ഞില്ലേ അതുപോലെ സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്ക പിന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മുമ്പിലേക്ക് ഈ സ്വപ്ന രൂപത്തിലേക്ക് കാണാനുള്ള ഒരു കഴിവുകൾ കൂടി ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരു 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 പ്രത്യേക ദൈവികത ഈ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ അവർ തന്നെയാണ് നമ്മൾ എന്നുള്ളൊരു പാടും കൂടി എനക്ക് ഉണ്ടായിട്ടുണ്ട് മടായിക്കാവില് കണ്ട കുറേ കഥകൾ രചിച്ച കഥകൾ നോക്കി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പല ക്ഷേത്രങ്ങളിലും കണ്ണൂർ കാനത്തൂര് മഹാവിഷ് ക്ഷേത്രത്തിൽ പാലാഴിമതനം കഥ നമസ്കാര മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കബോധകത്തിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്നിഞ്ചോളെ വലിപ്പം വരൂല്ലോ ആ രൂപങ്ങൾ അങ്ങനെയുള്ള രൂപങ്ങൾ പല ശ്രീരാമന് അങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് നാടകീയമായ രൂപങ്ങളിൽ രചിച്ച് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ദേവി മഹാത്മ്യ കഥ പാലാഴി മതനം കഥ പിന്നെ ഭാഗവത കഥ പിന്നെ പുലിജന്മം ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ അതുപോലെ അതേപോലെ മെല്ലോട്ട് പാലോട്ടുകാവിലൊക്കെ പുള്ളൂരാളി പുള്ളിക്കരിങ്കാളിയുടെ കഥ അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യാപതാരം നമ്മളെ ദശാപതാര കഥകൾ അത് അതിന് ചുറ്റും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ അതിൽ നിന്ന് ഈ മാടായികവുമായിട്ട് സ്മരിച്ചു കിട്ടിയതാണ് അപ്പോൾ അതുപോലെ തന്നെ ചുറ്റും വ്യാളങ്ങൾ പിന്നെ മൂലവ്യാളങ്ങൾ മൂലവ്യാളം നാട ആറടിയോളം വലുപ്പമില്ല മൂലവ്യാളങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തലശ്ശേരി തലശ്ശേരി നൊച്ചാട്ട് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ആറടി ആറരടിയോളം വലുപ്പമില്ല വ്യാഴങ്ങൾ ഗജവ്യാളടക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ നമ്മൾ മടായിക്കാവുന്ന സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് നിനക്കതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരളയപ്പനുണ്ട് എരവൻ ഇറ പിന്നെ എരപത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരള ഇളയപ്പൻ്റെ കൂടെ പോവുകയും അയാളുടെ അയാൾ കൊത്തുപൂണി ഇറക്കം എടുക്കാറില്ല അയാളുടെ വർക്കുകളെല്ലാം ഞാൻ ചെയ്യും അങ്ങനെ പുള്ളിങ്ങാമ്പലത്തിൻ്റെ പണിയെല്ലാം ഞാൻ ചെയ്യുമ്പോൾ ചെയ്തിരുന്നത് പിന്നെ നല്ല സ്വതന്ത്രമായ എല്ലാ വർക്കുകളിലേക്കും കടന്നു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കുഞ്ഞിമംഗലം തൃപ്പാണിക്കര ബാലക്ഷ്മി മേലാശാരി എന്നെ സമീപിക്കുകയും അയാളുടെ വർക്കുകൾ ഒരുപാട് ഞാൻ ചെയ്യുന്നു എല്ലാ വർക്കുകളും സ്വന്തമായിട്ട് തന്നെ അതിലേക്ക് ഈ ശില്പവേലയും അതിനോടൊപ്പം തന്നെ ഈ കഴു അതായത് മട്ടപ്പണി പറയും ആ മട്ടപ്പണി അടക്കം എനിക്ക് സഹായത്തമായിരുന്നു ഇത് വർക്കും എടുക്കാനുമില്ല പ്രയാസമില്ലാതെ തന്നെ അതിലേക്ക് കൈകാര്യം ചെയ്യാൻ കഴിച്ചു അപ്പോൾ അതിനിടയിലാണ് പിന്നെ ബാലാക്ഷ്മി മേലാശാരി ഈ ശില്പവേലകളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചില ക്ഷേത്രങ്ങളിൽ നിന്ന് സാധനം കൊണ്ടുവരികയും അയാളുടെ വർക്കുകൾ കുറെ ശില്പ വില ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം ഞാൻ തന്നെ ഒരുപാട് പിന്നെ ക്ഷേത്രം സ്വന്തമായി പണിയെടുപ്പിച്ചിട്ടുണ്ട് ശില്പ വില എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കഴുകൊല്ല പണിയാലും മറ്റൊരു എല്ലാം അങ്ങനെ പണിതീർത്തിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു പിന്നെ ഇരുന്നൂറിൽ പരം ഇരുന്നൂറിൽ ഇരുന്നൂറിൽ ജാസ്തി പോയിട്ടുണ്ടാവും ശില്പങ്ങളായാലും ക്ഷേത്ര ശില്പങ്ങളായാലും എല്ലാം കൊണ്ടൊരു പത്തി ഒരു അഞ്ഞൂറ് പല ക്ഷേത്രങ്ങളിലേക്ക് ശില്പങ്ങൾ പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരു പത്ത് പിന്നെ പത്തിരുപത് ക്ഷേത്രം സ്വന്തമായി പണിയെടുത്തിട്ടുണ്ട് പിന്നിടയിൽ തന്നെ നമ്മളെ എൻ്റെ അമ്മേരെ അച്ഛൻ പച്ചേനി പൂമാലക്കാവൽ ഭഗവതിയിലെ അത് പുതിയ പതി ഭഗവതിയിലെ വെളിച്ച ആചാരപ്പെട്ട വെളിച്ചപ്പാടം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ തത്വശാസ്ത്രപരമായ നല്ലൊരു കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ ഈ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ എന്നെയും കൂട്ടിയിട്ടാണ് ഈ സ്ഥലങ്ങളിൽ കുറ്റിയിടാൻ പോകാറുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഈ മേഖലയിൽ അതായത് നമ്മളെ ഈ വാസ്തുപര വാസ്തുപരമായ കാര്യങ്ങളിലും നമുക്ക് ഒരു ഒരു ശ്രദ്ധ കൊടുക്കാൻ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വലിയൊരു ഗുരുതാ ഒരു ഒരു ഗുരുതരം തന്നെയാണ് എൻ്റെ അമ്മയുടെ അച്ഛനായ ഈ നാരായണൻ വെളിച്ചപ്പാടൻ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തരുകയും അതുപോലെ തന്നെ നമ്മൾ തന്ത്ര തന്ത്രസമുച്ചയം പിന്നെ ശില്പീരത്നം മംഗലപാഠം വാസ്തുകോമതി ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എനക്ക് കൈകാര്യം ചെയ്യാൻ തരുകയും കൈ കണക്ക് പോലുള്ള കണക്കുകൾ സ്വന്തമായി ചെറുപ്പത്തിൽ തന്നെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇത് ഇങ്ങനെയുള്ള ഇതൊന്നും ഇന്നത്തെ ആരും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നെക്കൊണ്ട് സ്വയം ചെയ്യിപ്പിച്ച് ഓരോ ലക്ഷണങ്ങൾ പറയാൻ തന്നെ ഒരുപാട് എന്നെ ശ്രയിപ്പിച്ചിട്ടുണ്ട് താമ്പൂല താമ്പൂലം അതുപോലെ തന്നെ പിന്നെ ദൂത ദൂതലക്ഷണങ്ങളും ഇങ്ങനെയൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മരങ്ങൾ മുറിക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പിന്നെ ഫസ്റ്റ് അതായത് നാൾ മരം മുറിയുന്ന പറഞ്ഞു അതിൻ്റെയൊക്കെ ശ്ലോകങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടിയത് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഇതിൽ നിന്നാണ് അതേ ഒരുപാട് എൻ്റെ വലിയ വലിയൊരു ഗുരുനാഥൻ തന്നെയാണ് എൻ്റെ അച്ചപ്പൻ കുറേ ക്ഷേത്രങ്ങളിൽ കഴുക്കൂൽ വരക്കാരെല്ലാം പോയിട്ടുണ്ടെങ്കിലും കൂടെ സ്വതന്ത്രമായിട്ട് ഒരു പണിയിലേക്ക് കിടന്നത് അതുപോലെ കുപ്പത്ത് മങ്ങനശ്ശേരി പുതിയ ക്ഷേത്രം അവിടെ അവർ പിന്നെ പ്രശ്നം വെക്കുകയും നമ്മളൊരു ശിഷ്യനുണ്ട് അവിടെ ശിഷ്യൻ നമ്മളെ പേര് അവിടെ പറയുകയും അവിടെ തെളിഞ്ഞത് തെളിഞ്ഞതിൻ്റെ ഇതിൽ അവർ നമ്മളെ സമീപിക്കുകയും അവിടെ നല്ലൊരു ശില്പവും ക്ഷേത്രം പണിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനോഹരമായ ക്ഷേത്രം അവിടെ പണിയൊക്കെ കഴിക്കും അതിൽ കൃത്യസമയത്ത് തന്നെ അവർക്ക് ഇത് വിട്ടു കൊടുക്കാനൊരു ഇത് ഉണ്ടാവുകയായിരുന്നു അവർ പറഞ്ഞ ടൈമിന് ടൈമിന് മുമ്പേ തന്നെ ആ രണ്ട് ക്ഷേത്രവും പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് വന്നുണ്ടെങ്കിലും കൂടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇതുപോലെ നമ്മുടെ ചെങ്ങനും മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രം അതൊരു നല്ലൊരു അനുഭവമാണ് ചില അവിടെ പോയത് ഒരു കഴുക്കൂല് മാറ്റാനാണെങ്കിലും കൂടെ അപ്പോൾ ആടെ എടുക്കേണ്ടി വന്നത് ആ ഫുൾ ക്ഷേത്രം ആ ഫുൾ കിഴക്കൂറുകളെല്ലാം മാറ്റി ഒരു ഭംഗിയായ സംഭവം അവിടെ ചെയ്ത് ഒരു അവസരം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു അതുകൊടുത്ത് ആ പിന്നെ സ്ത്രീകോല പൂർത്തീകരിച്ചപാടെ തന്നെ നമുക്കതിന് തൊട്ട് ഇപ്പുറത്തെ പിന്നെ നമസ്കാര മണ്ഡപവും നല്ല പിന്നെ അതിൻ്റെ ബോധികയും കാര്യങ്ങളും എല്ലാം ഒരു ഭംഗിയായ സംഭവം അവിടെ ചെയ്ത് കൊടുക്കാനൊരു അവസരം ഈ അവസരത്തിൽ ഉണ്ടായി മുച്ചവോടുകൾ തന്നെ ഒരു പതിനഞ്ചോളം മുച്ചനോടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ചെറുതും വലുതുമായിട്ട് ശില്പങ്ങളായിട്ടും ഒരു പതിനഞ്ച് മുച്ചിലോടുകളും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ വേലാശ്ശേരിയോടൊപ്പം തന്നെ നമ്മൾ പിന്നെ കടത്തപ്പള്ളി മുച്ചിറോട് അതുപോലെ തന്നെ കല്യാശ്ശേരി മുച്ചിറോട് പിന്നെ ഈ കല്യാശ്ശേരി മുച്ചോട് ചെയ്യുന്നതിന് അടിയിലാണ് നമുക്ക് പിന്നെ വെല്ലോട്ട് പാലോട്ടുകാവിൻ്റെ പണി വരുന്നത് അപ്പോൾ ആ പണി ആ പണി ചെയ്ത് പിന്നെ എല്ലാ കാര്യങ്ങളും അതായത് അടിമുടി അടിമുടി മുതൽ ഇതിൽ മുതൽ മുടികളെടുക്കുന്ന പണിയാണ് പിന്നെ അവിടുത്തെ അവിടുത്തെ ആൾക്കാരെ അതായത് അവിടുത്തെ പിന്നെ കമ്മിറ്റിക്കാരെ നിർമ്മ പറഞ്ഞ ഏറ്റവും ഭംഗിയാക്കണം എന്നുള്ളൊരു ഉണ്ടായിട്ടുള്ളത് പരമാവധി ശില്പങ്ങളും പരമാവധി ഇല്ല കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരണം എന്നാണ് അവരോട് പറയുന്നത് അപ്പോൾ ആ പ്രകാരം അവിടെ മൂലവ്യാളങ്ങളും അതുപോലെ തന്നെ എന്താ സർപ്പം കഴിക്കുലികളിൽ നാകെട്ടുകളും മുലപ്പാമ്പ് മൂല അയിക്കോടിൻ്റെ പാ നാഗ നാഗപടങ്ങളും അതുപോലെ തന്നെ ഈ അയിക്കോണ്ട് ചുറ്റും വെള്ളെടുത്ത് പലകളുണ്ട് വെള്ളടുത്ത് പലകളിന് ദശാവതാര കഥകളാണ് ദശാവതാരെച്ചാൽ ആദ്യം മുതലേ തുടങ്ങുന്ന കഥകൾ മുതൽ അവസാനം കലിക്കി അവസാന അവസാനിക്കുന്നതുവരെ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ കണ്ട് അവിടുത്തെ പിന്നെ അവിടുത്തെ മെയിൻ വാതിലിൻ്റെ പാനലിൽ അവിടുത്തെ ഉത്സവത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു വ്യക്തമായ ചിത്രം അവിടെ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് തൊട്ട് ഇപ്പോഴത്തന്നെയാണ് ഈ പിന്നെ പുള്ളൂറി പുള്ളിക്കരക്കാളിയുടെ ക്ഷേത്രം വരുന്നത് അതിലും ഈ പിന്നെ കിരാതത്തിൽ ഉത്ഭവിച്ച ശിവനും പാർവതിയും കഥകൾ വെച്ചുകൊണ്ട് അത് പുലി പുലിയിലെ ജന്മം എടുക്കുകയും പുലി നിന്ന് ഉണ്ടാകുന്ന അത് പിന്നെ തെയ്യക്കോലങ്ങളിലേക്ക് മാറുന്നതും അങ്ങനെയുള്ള രൂപങ്ങളിലേക്ക് നമുക്ക് അതിനു ചുറ്റും നമുക്ക് പിന്നെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിലൂടെ തൃപ്തി ആയ ഒരാൾ നമുക്ക് എന്നൊക്കെ അവിടെ ഉദ്യോഗർമ സ്ഥാനം നൽകി ആചാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പട്ടും പള്ളിയിൽ നിന്ന് ആചാരപ്പെടുത്തി കഥകൾ ചെയ്യുമ്പോൾ കഥകൾ ചെയ്യുമ്പോൾ നമ്മൾ കഥകളെ അതായത് ആസ്പദമാക്കി ഒരുപാട് കഥ ഈ ഏതാണോ കഥ ചെയ്യുന്നത് ആ കഥ വായിച്ച് മനസ്സിലാക്കി ഒരു നാടക സംവിധാനം അല്ലെങ്കിൽ സിനിമാ സംവിധായകൻ എങ്ങനെയാണോ ആ പിന്നെ കലാ കഥാ രൂപങ്ങളെ കാണുന്നത് അതേ കാഴ്ചപ്പാടിലൂടെ നമ്മളതിൻ്റെ സംഭവങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളിച്ച് അത് രേഖയിലൂടെ ചിത്രത്തിലൂടെ അത് പിന്നെ വ്യക്തമാക്കുമെന്ന് മനസ്സിലുള്ള മനസ്സിലുള്ള ആ രംഗങ്ങളെ ഇതായത് പിന്നെ ഓരോ ഓരോരോ കഥാപാത്രങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതും അവർ ചെയ്യുന്ന രീതികളും അല്ലെ പിന്നെ അവർ ചെയ്യുന്ന മറ്റുള്ള യുദ്ധങ്ങളായാലും അതെല്ലാം നമ്മൾ ചിത്രത്തിലേക്ക് പകർത്തി അതിൻ്റെ ഓരോ ഭാവങ്ങളും രൂപങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആദ്യം ചിത്രത്തിലേക്ക് കിടക്കുന്നത് ചിത്രം ഒരു രേഖ മാത്രമാണ് അപ്പോൾ ഈ മരത്തിലൊരു ചിത്രം വരച്ചതിനെ കൊണ്ട് മാത്രം അത് ശില്പാവണം എന്നില്ല അപ്പോൾ ഈ നമ്മളൊരു ഒരു കോഴി മുട്ട ഒരു മണ്ണിൽ കൊഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാതെ ചിള്ളി എടുക്കാനാവും എങ്ങനെയാവും എന്നുള്ളൊരു കൂടി ആയിരിക്കണം ശില്പത്തിൽ അപ്പോൾ ആ മരത്തിൻ്റെ ഉള്ളിൽ അതായത് നമ്മൾ ചെയ്യുന്ന മരത്തിൻ്റെ ഉള്ളിൽ ഈ ശില്പങ്ങൾ കംപ്ലീറ്റ് കിടക്കുന്നുണ്ട് നമ്മളെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഒരു കബോധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ കപോധത്തിൻ്റെ ഒരു വളഞ്ഞ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ രൂപത്തിൽ കംപ്ലീറ്റ് ചിത്രം നമ്മൾ കടിയുണ്ടാവും ഇന്ന സ്ഥലത്ത് ഇന്ന ചിത്രം അവിടെ വരും ഇന്ന രൂപങ്ങൾ വരും ആദ്യം കണക്കിലാക്കി മനസ്സിലാക്കി അതിന് ശേഷമാണ് ഇതിനെ ഒക്കെ പൊളിച്ച് പൊളിച്ച് കളയുന്നത് ആ പൊളിച്ച് കളയുമ്പോൾ ആണ് ഈ ഓരോ രൂപങ്ങൾ ചിരിക്കുന്നതായാലും കരയുന്നതായാലും നടക്കുന്നതായാലും യുദ്ധം ചെയ്യുന്നതായാലും എല്ലാ രൂപങ്ങളും അത് ആ ആ പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളത്തെ ആ ഒരു സന്തോഷം അതൊരു ഒരു പ്രത്യേക അനുഭവങ്ങളാണ് നമ്മളിപ്പം അത് അത് പിന്നെ ഇങ്ങനെയുള്ള ഇത് ചിത്രീകരണം നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വൈന്ന് വൈ ആര് വിളിച്ചാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്കത് കേൾക്കില്ല ഇത് രൂപീകരിച്ചെടുക്കുന്നത് ദിവസങ്ങൾക്കോളം ആണ് നമ്മൾ സംഭവങ്ങൾ ഈ മനസ്സിലേക്ക് കയറ്റുന്നത് ഈ അവിടത്തേക്ക് എന്താ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം വായിക്കുകയും ആ വായിച്ചെടുത്തതിന് ശേഷം ആ മൊത്തം ചിത്രം ആ രൂപ ആ കാണുന്ന മരത്തിനുള്ളിൽ കംപ്ലീറ്റ് ഈ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഉറങ്ങും പോയാലും ഉണരുമ്പോയാലും ഈ ചിത്രങ്ങളേ ഉണ്ടാവും മനസ്സിനുള്ളിൽ അതാണ് ഈ ശില്പത്തിൻ്റെ വേറൊരു പ്രത്യേകത നീ ആകുന്നതിൻ്റെ അപ്പോൾ എന്നാലും ഇവരൊക്കെ ആകുമ്പോൾ ഇവരൊക്കെ പറയും നിങ്ങൾക്ക് പൊളിച്ചാൽ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇങ്ങനെല്ലാം വീട്ടിൽ നിന്നെല്ലാം പരാതികളും പുരാതികളും നമ്മൾ കേൾക്കേണ്ടി വരും ഇതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല നമ്മളെ നമ്മളെങ്ങനെ എങ്ങനെയാണോ നടക്കുന്നത് നമുക്ക് ബാക്കിയാലും എല്ലാവരും കാണുന്നുണ്ടാവും പക്ഷേ ആരും ഈ ഉൾക്കൊള്ളാൻ കഴിക്കുക കാണുന്നുണ്ട് എന്നല്ലേ നമുക്ക് ഏത് സമയത്തും ഉണ്ടാവുന്നത് ഈ സംഭവമാണ് നമ്മൾ നമ്മളവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള ഈ ഇത് ഒരു സിനിമാ സംവിധായകൻ എങ്ങനെയാണോ ഒരു ഒരു നടനെ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അതിന് പൂർത്തീകരിക്കുക ഈ ഇങ്ങനെയുള്ള മാലകൾ പോലെയുള്ള ഈ നാടകീയമായ ശില്പങ്ങൾ ചെയ്യുമ്പോഴാവുന്ന രീതികൾ അതിന് പ്രത്യേക അനുഭവം തന്നെയാണ് പാലക്കാട് ഒരു പിന്നെ പേച്ചി ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ ഒരു അഞ്ചടിയോളം വലുപ്പമുള്ള ഒരു പേച്ചി ഭഗവതിയിലെ ചിത്രം അതായത് രൂപം ആക്കണം എന്ന് പറഞ്ഞിട്ട് അവരും കൊണ്ടെനിക്ക് സമീപിക്കുന്നുണ്ട് അതിൻ്റെ രൂപങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞ് തന്നിട്ടേ ഉള്ളൂ ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുവാന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ചിത്രങ്ങളോ കാര്യങ്ങളും ഇല്ല അപ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് എനിക്കുന്ന ഒരു രൂപമാണ് ഈ പേച്ചി ഭഗവതി അതൊരു അഞ്ചടിയോളം വലുപ്പം ഉണ്ടോ ഉള്ള ഒരു ചിത്രം ഒരു ഒരു അതിഭയങ്കരമായൊരു ഭീകരമായൊരു തത്വമാണ് ഭരിക്കപ്പ് ലാബിനാണ് ചെയ്തത് ഭരിക്കപ്പ് ലാവ് നല്ല ഏകദേശം ഒരു ഒരു പന്ത്രണ്ടടി അല്ല അടി ഒരടിയിൽ ഒരടി കലത്തിലില്ല ലാവ് ഒരു പിന്നെ പതിനെട്ടങ്ങൂലം വീതിയിലെ ഇതിലാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് നീ പറഞ്ഞ മാതിരി തന്നെ ദിവസങ്ങളോളം അതിനെ മനസ്സിലേക്ക് മനഞ്ഞെടുത്ത് കൊണ്ട് മെനഞ്ഞെടുത്ത് അതിലേക്ക് ആഴത്തിൻ്റെ കൂടെ കടന്നു പോയതിന് ശേഷമാണ് അതിൽ നിന്ന് ഓരോന്ന് കൊത്തി നീക്കിയിട്ട് സംഭവങ്ങളുണ്ടാക്കുന്നത് അതിലൊരു ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് എട്ട് കൈകളോടുകൂടിയ ഒരു ഒരു ഭദ്രകാളി രൂപം തന്നെയാണ് അങ്ങനെ ഒരുപാട് ഭദ്രകാളി ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് നിനക്ക് ഒരു പ്രത്യേക അനുഭവം വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ക്ഷേത്ര അക്കാദമിയിലെ ഒരു ഇതുണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസം കൊണ്ടൊരു ശില്പം ചെയ്യൽ അതിൽ ഞാനൊന്ന് അവിടെ ചെയ്തത് പിന്നെ മഹിഷാസന പദാന്ന് അത് ചെറിയ സമയത്ത് മൂന്ന് ദിവസം എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായില്ലോ ബാക്കിയുള്ളവരെല്ലാം ചെയ്തത് ചെറിയ ചെറിയ സാധനങ്ങളാണ് ചെയ്തത് എന്നോട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു ഇതും പൂർത്തീകരിക്കാൻ കഴിയുമോ മറ്റുള്ളവരും ചോദിച്ചിട്ടുണ്ടായി എന്നോട് ഏഹ് ഈ ചിത്രം കാണും ഞാൻ ഒരു പേപ്പറിൽ വരച്ചിട്ട് എടുത്തിട്ടാണ് പോയത് അപ്പോൾ അത് ആ ചിത്രം ചെയ്യണമെങ്കിൽ ശരിക്കും അവരൊരു പത്ത് ഇരുപത് ദിവസം ഇല്ലാണ്ട് ആ ചിത്രം പൂർത്തീകരിക്കാൻ കഴിയില്ല അത് ആ മൂന്ന് ദിവസത്തിനുള്ളൊരു ടക്കാരി തീർത്തരാനൊരു പ്രത്യേക മനഃശക്തിയും ഒരാശക്തിയും ഉണ്ടായിട്ടുണ്ട് ശക്തിയും ഉണ്ടായിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ വേണ്ടെന്ന് വെച്ചാൽ ഉൾക്കാഴ്ചയാണ് ഉൾക്കാഴ്ച ഒരു പരമാവധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് വിജയിച്ചെടുക്കാൻ വരൂ അങ്ങനെ ഉൾക്കാമ്പിലേക്കൂടെ എത്തിയിട്ട് തന്നെയാണ് അന്ന് ആ ചെറിയ നിമിഷത്തിനുള്ളിൽ ആ ഒരു അതിന്ന് പോയി കാണാൻ പറ്റും പക്ഷേ എത്ര അക്കാദമിയിലെ ഇത് പോയി കഴിഞ്ഞാൽ ആ പരീക്ഷാ അവസരമാധാനം ചെയ്യുന്നൊരു ഭദ്രകളിനെ കാണാൻ പറ്റും ഇതിൽ ഏറ്റവും വേദനാജനകമായി തോന്നിയത് മാടായ്ക്കാവിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളെ പാരമ്പര്യപരമായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് നമ്മളെ പിന്നെ അവിടുത്തെ ജമ അവകാശം കൂടിയുള്ള നമ്മുടെ മണ്ടൂർ തറവാട് ഇവിടെ കോലത്തിരി മഹാരാജാവ് ഗോകർണത്തിൽ നിന്ന് കൊണ്ടുവന്ന ആശാരിമാരാണെന്നാണ് വിഷർ മക്കളാണെന്നാണ് നമ്മളെ അച്ചനെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ആധികാരികമായിട്ടുള്ള ഒരു അവകാശമുള്ള ക്ഷേത്രമാണ് വാടായിക്കാവ് അവിടെ അവർ ഒക്കെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ പിന്നെ ക്ഷേത്ര തറവാടമായിട്ട് ബന്ധപ്പെടുക ഉണ്ടായിട്ടുണ്ട് ചില കാല ചില കാലഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ ആൾക്കാർ ഇല്ലാതെ വന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പിന്നെ വെങ്ങനക്കേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏൽപ്പിച്ചു തോന്നി ചില കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു തന്നുവരും പിന്നെ പിന്നെ ഇവിടെ ചില രോഗങ്ങൾ വന്ന് ചില കുറേ ആൾക്കാർ മരിക്കപ്പെടുകയും പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ആൾക്കാർ വടക്ക് വടക്ക ദേശങ്ങളിൽ പണിക്ക് പോയ സമയത്തെല്ലാം ഇവിടെ മടയ്ക്കാവിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ ചില സമയത്ത് ആൾക്കാർ ഇല്ലാത്ത സമയത്ത് പിന്നെ അവിടെ അവിടുത്തെ അടുത്തുള്ള മംഗരക്കാർ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഏൽപ്പിച്ചതൊന്നും അല്ലാതെ നമ്മുടെ ഈ ജമാവാശ ആർക്കും വിട്ടുകൊടുത്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് ക്ഷേത്രം ഇപ്പോൾ നമുക്ക് യാതൊരു അവകാശമില്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയിട്ടാണുള്ളത് ആ ക്ഷേത്രം പണി മൊത്തം മറ്റ് പിന്നെ അവർ അതായത് അടുത്ത ആൾക്കാർ ഒരു പ്രശ്നചിന്തയിലോ അല്ലെങ്കിൽ ഇതിങ്ങനെ ക്ഷേത്രം പണി എടുക്കുകയാണ് ഉള്ളത് അങ്ങനെയാണ് പ്രശ്നചിന്ത നടത്തി അതിൽ ജമാവാശി ആണെങ്കിൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല വേറെ ആളെ തെളിയിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവിടെ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ചെയ്യുമ്പം ജമാവാശിക്കല്ലേ കൊടുക്കുന്നത് ഈ ക്ഷേത്രം പണി അങ്ങനെ മാത്രം മറ്റുള്ളവർക്ക് വിട്ടു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു അനുഭവം ഇപ്പം അതിൻ്റെ പണി ഇപ്പം മറ്റാരും കല്പിച്ചു കൊണ്ട് അത് പൂർത്തീകരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ ഫീലിങ് നമ്മുടെ നമ്മളെ അച്ചച്ചൻ ചെയ്ത് വെച്ച ആ പാരമ്പര്യം നമ്മൾ ഇനി ഏടെ പോയിട്ട് ചെയ്യും നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇനിയത് അതൊരു ഒരു വല്ലാത്തവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കരിമാർക്ക് നിൽക്കുന്ന ഒരു അനുഭവമാണ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രംഗങ്ങളിലേക്ക് കടന്നു വരുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ് എന്നാലും എനിക്കൊരു ആറുമായിട്ട് തല പിന്നെ ശിഷ്യന്മാർ എനിക്കുണ്ട് ഏത് കാര്യങ്ങളിലും ചോദിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഇനി എന്നോട് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കുറിച്ച് ചോദിക്കും വാസ്തുപരമായ കാര്യങ്ങളും ചോദിക്കും അതുപോലെ തന്നെ മട്ടപ്പണീൻ്റെ കാര്യങ്ങളായാലും ചോദിക്കും ഈധാര ശില്പകര കലകരയിലെ ചില ചെയ്യേണ്ട രീതികളെ കുറിച്ചും ഓരോ പിന്നെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ശേഷം പറ ഒരുപാടുണ്ട് ഞാൻ ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് എനിക്ക് കിട്ടുന്നത് അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന വർക്കുകൾ എന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ പിന്നെ മറ്റുള്ളവർ കൊണ്ടു കൊടുക്കുന്ന വർക്കുകളാണ് ഇതിപ്പോൾ ഇപ്പോൾ എനക്കുള്ള അനുഭവം ഞാൻ ചെയ്യുന്ന ഫുൾ വർക്കുകൾ മാത്രമേ എനിക്ക് ചെയ്യതെടുക്കാനൊരു ഇത് കിട്ടുന്നില്ല ബാക്കിയെല്ലാം ഒരു വല്ലാത്തൊരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ചെറിയ ആളുകളൊക്കെ ഇതിന് കാണുന്നത് അപ്പോൾ ഒരാൾ താഴ്ച്ചു കാണിക്കുക എന്നുള്ളത് കൂടി ഈ രംഗങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളതാന്ന് നമുക്കിത് പറയാൻ പറ്റാത്തൊരു സംഭവങ്ങൾ ഈ വ്യക്തികളെ ചെയ്യാനും അതുപോലെ പോർട്രേറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ഭയങ്കരമായൊരു താല്പര്യം ഇല്ല കൂട്ടത്തിലാണ് ഞാൻ സിമെൻറ്റിലും ചെയ്യായിരുന്നു കേട്ടോ അതിനോട് സിമെൻറ്റ് വർക്കുകളും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഇനിയിപ്പോൾ സിമൻറ്റ് വർക്കൊക്കെ ചെയ്തവർക്ക് നമുക്ക് ബംഗലത്തിൽ ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഇങ്ങനെയുള്ള ശില്പങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാണ് സിമെൻറ്റ് വർക്കുകൾ അത് പറ്റിച്ച് പറ്റിച്ചിട്ടുണ്ടാക്കുന്നതാണ് അതുപോലെ ഈ വെങ്കലങ്ങളിൽ ഉണ്ടാക്കുന്നത് അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമുക്കിപ്പം പിന്നെ അതിന് വ്യക്തമാറ്റം ചെയ്യാൻ പറ്റും ഈ ദാരശില്പങ്ങൾ അതുപോലെ ഈ ദാരശില്പങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് കരിങ്കൽ വർക്കുകൾ ഈ ഉള്ളിൽ നിന്ന് പിന്നെ പൊളിച്ചെടുക്കുന്നതാണ് ഇത് മറ്റെന്ന് വെച്ചാൽ ഈ പറ്റിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു വർക്ക് പിന്നെ ചെയ്യുന്ന രീതി ഈ കരിങ്കൽ പണി എടുക്കുന്നതും ഈ ദാനശില്പങ്ങളും എടുക്കുന്നതാണ് ഏറ്റവും വിഷമമേറിയ പണി അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സിനിമ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് പിന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് പുറത്തും വർക്കുകൾ ചെയ്തിട്ടുണ്ട് കർണാടകത്തിൽ പിന്നെ ഷിമോഖ ചാ ചണ്ഡിക ദേവി ക്ഷേത്രത്തിൽ ഒരു പതിനഞ്ചടി വരവിലെ രഥം ഗ്രഹത്തിൻ്റെ പണിയെടുക്കാനുള്ള അവസരം കൂടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്ര കലാ അക്കാദമിയിലെ അവാർഡുകൾ നമ്മൾ പിന്നെ കൊടക്കാട് കലാനികേതത്തിൻ്റെ അവാർഡ് ഇങ്ങനെയൊക്കെ ഈ അവസരത്തിന് ചില അവസരങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഭാഗ്യം നമ്മളെ തേടി